Hello friends, Assalamu alaikum. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് കണ്ണൂർകാരുടെ സ്പെഷ്യൽ വിഭവമാണ്. അതുമാത്രമല്ല സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒരു കപ്പ് കടലപ്പരിപ്പ് ഞാനൊരു 4 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഒരു തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഏലക്കായ്, പിന്നെ ആവശ്യത്തിനുള്ള നട്ട്സ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബദാമും മുന്തിരിയും മാത്രമാണ്. കാഷ്യൂം കൂടി ആഡ് ചെയ്താൽ ടേസ്റ്റ് കൂടും. പിന്നെ വേണ്ടത് പൈനാപ്പിൾ എസെൻസ്. ഇനി നമുക്ക് പഞ്ചസാര പാനീയം തയ്യാറാക്കാം. ഇതിന് വേണ്ടത് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് കുറച്ച് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതും ലോ ഫ്ലെയിമിലായിരിക്കണം, കാരണം പഞ്ചസാര എന്ന് പറയുന്നത് പെട്ടെന്ന് കത്തിപ്പോകുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഏകദേശം നല്ലോണം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് യെല്ലോ കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമുള്ളവർ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കടലപ്പരിപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ പഞ്ചസാര ഈ കടലപ്പരിപ്പും കൂടി നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ. ശേഷം ഇതിലേക്ക് തേങ്ങയും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഏലക്കായ് പൊടിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റിവെക്കാം. എടുത്തു വെച്ചിട്ടുള്ള ബദാം ചെറുതായി ചെറുതായി ഞാൻ കട്ട് ചെയ്യുന്ന, ഇനി ഇത് നെയ്യിലൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. ഈ വറുത്തെടുത്ത നട്ട്സ് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. മസാല തയ്യാറായി. ഇനി ഇതിനുള്ള മാവാണ് തയ്യാറാക്കേണ്ടത്. 1/2 കപ്പ് മൈദ, 1/4 കപ്പ് അരിപ്പൊടി. ഞാൻ എല്ലാത്തിനും അരിപ്പൊടി ചേർക്കാറുണ്ട്, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഈ കുഴച്ചെടുത്ത മാവ് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഏകദേശം ഒരു പപ്പടത്തിൻ്റെ പാകത്തിനായിട്ട് ഇത് നമുക്കിനി പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഈ പരത്തി വെച്ചതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടി വെച്ച് കൊടുത്ത ശേഷം ഒന്നെങ്കിൽ സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് ഇതിന് ചുറ്റും ഇങ്ങനെ അമർത്തി കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ കയറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഫോർക്ക് കൊണ്ട് ചെയ്തിട്ട് ഒരു ഡിസൈൻ ആക്കിയിട്ട് ഡയറക്റ്റും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കൈകൊണ്ട് കൊട്ടിക്കൊടുക്കാം. ഇതിൻ്റെ അച്ചൊക്കെ അവൈലബിൾ ആണ്, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്തെടുക്കാം. എൻ്റെ ഉമ്മാക്ക് ഇങ്ങനെ കോട്ടാൻ അറിയുന്നതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മളെല്ലാം ചെയ്യൽ. ഇതിങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് കോട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ എടുത്ത് വെച്ചിട്ട്
എണ്ണ ചൂടാകുമ്പോൾ അതിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം, എവിടെയെങ്കിലും ഹോളോ കാര്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും അതൊന്ന് അമർത്തി കൊടുക്കണം, അല്ലെങ്കിൽ ഓയിൽ കയറിപ്പോവും. അതെന്തായാലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാര്യം കൂടി ചെയ്തതിനാൽ മാത്രമേ ഈ റെസിപ്പി കംപ്ലീറ്റ് ആവുകയുള്ളൂ. വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, പക്ഷേ ഇത് ടേസ്റ്റ് കൂടുതലാണ്. രണ്ട് മുട്ട എടുക്കുക, നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അതിനുശേഷം ഈ എടുത്തു വെച്ച അപ്പം ഓരോന്നോരോന്നായിട്ട് ഈ മുട്ടയിൽ മുക്കിയിട്ട് ഒരു പാനിലിട്ടിട്ട് ചെറിയ തീയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയില് അത്യാവശ്യം, അതായത് ജസ്റ്റ് ഒന്ന് മാത്രമേ വേണ്ടൂ, ജസ്റ്റ് ഒരു പേരിന് മാത്രമേ ഓയിൽ ആഡ് ചെയ്യേണ്ടതുള്ളൂ. ഇനി എടുത്തു വെച്ചതിലേക്ക് ചൂടോടെ കുറച്ച് ഷുഗർ ഇങ്ങനെ വിതറിക്കൊടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് ഇത് മാറ്റി വെക്കണം. കാരണം എന്താ വെച്ചാൽ ഈ ഷുഗർ മെൽട്ടായി കഴിഞ്ഞാൽ മാത്രമേ ഈ റെസിപ്പി കൂടുതൽ ടേസ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഈ പണ്ടപ്പത്തിരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ചിലയിടത്ത് പരിപ്പട എന്നാ പണ്ടപ്പത്തിരി ഇങ്ങനെ ഇതൊക്കെയാണ് ഇനി പറയൽ. കണ്ണൂർക്കാർക്ക് ഇതില്ലാണ്ടൊരു നോമ്പ് പോലെ കടന്നു പോകാറില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.